ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബാത്റൂം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമൽ ആളുകൾ ഒരു സാധാരണക്കാരന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിത്തിമെ, അതായത് ബിത്തിമയല്ല, നല്ല താഴെ ഫ്ലോർ മൗണ്ടറായിട്ട് വയ്ക്കുന്ന ടൈപ്പ്. നമുക്ക് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് എസ്ട്രാപ്പ് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് നമുക്ക് എങ്ങനെ ഭിത്തിമെന്നുള്ള അകലം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാനുള്ള സ്പേസിലാണ് നമ്മൾ ഈ പൈപ്പ് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ച് പൈപ്പ് ഭിത്തിമെന്നുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫിനിഷിങ് അതായത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഏകദേശം 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭിത്തിയുടെ ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽ നിന്നും ഇത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തു ഭിത്തിയിൽ നിന്നും കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് അപ്പുറത്തേക്കും വരുന്ന രീതിയിൽ ആദ്യമേ തന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഭിത്തിയുടെ സെൻറ്റർ മാർക്ക് ചെയ്യുക, അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ക്ലോസറ്റ് വെക്കാൻ തീരുമാനിക്കുക, മാർക്ക് ചെയ്തതിന് ശേഷം ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഒരടി ഹൈറ്റിലാണ് നമ്മൾ CPVC, അതായത് വാട്ടർ ലൈൻ വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അതിനുശേഷം ഭിത്തിയിൽ നിന്നുള്ള അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തതിന് ശേഷം ഭിത്തിയിൽ നിന്ന് നമ്മൾ 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിന് മുകളിലേക്ക് വെക്കാതിരിക്കുക, എന്നാൽ 8 ഇഞ്ചിന് താഴേക്ക് വയ്ക്കാതിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ മിനിമം നമുക്ക് ഏകദേശം ഒരു 7-ഉം 7.5-ഉം ഉള്ളിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ യൂറോപ്യൻ ക്ലോസറ്റ് നമുക്ക് വെക്കാൻ കറക്റ്റായിട്ട്, അതായത് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ വെക്കാൻ സാധിക്കുന്നത്. 8 ഇഞ്ചിനും 7.5-ഉം ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കംപ്ലൈൻറ്റ് ഇല്ലാതെ വെക്കാൻ സാധിക്കും. അത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് ഫ്ലഷ് മുകളിലാണ് കൊടുക്കുന്നത്. ഫ്ലഷ് മുകളിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെൻഡ് പൈപ്പ് വരുന്നുണ്ട്. ആ ബെൻഡ് നമ്മൾ ഭിത്തിയോട്, ഈ പൈപ്പ് ഭിത്തിയോട് അടുത്ത് പോയി കഴിഞ്ഞാൽ ബെൻഡ് പൈപ്പ് യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ കറക്റ്റ് ആ ലെവലിൽ വന്നിരിക്കുക, അതായത് ക്ലോസറ്റിൻ്റെ അകത്തേക്ക് കയറുന്ന ആ ബുഷിൽ വരും. ആ ബുഷിൽ വരുന്നത് ബെൻഡായതുകൊണ്ട്, ബെൻഡിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിനിമം ഒരു 7.5-ഉം 8 ഇഞ്ചിന് ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഫിനിഷിംഗ് നമുക്ക് ഏകദേശം 8.5-ഉം 7.5-ഉം നമുക്ക് ഫിനിഷിംഗ് കിട്ടും. മിനിമം പോയി തരം 1 ഇഞ്ചിൽ കൂടുതൽ എന്തായാലും ടൈലിൻ്റെ കനവും കാര്യങ്ങളൊന്നും തന്നെ വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ബാത്റൂമിലെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ, അതായത് അതിൻ്റെ ഫ്ലോർ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കുക. ഫ്ലോർ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് നമ്മുടെ ഫ്ലോർ ലെവൽ, അതായത് നമ്മുടെ റൂമിൻ്റെ ബെൽറ്റ് ഇട്ടാണ് റെവൽ കാണാൻ സാധിക്കും. അതായിരിക്കും അതിൻ്റെ ലെവലിലായിരിക്കും ജസ്റ്റ് ഫ്ലോർ ലെവൽ വരുന്നത്. അതിനേക്കാൾ പൊങ്ങിയായിരിക്കും റൂം വരുന്നത്. ആ റൂം വരുന്നതിന് താഴ്ത്തിയാണ്, 2 ഇഞ്ചെങ്കിലും താഴ്ത്തി അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും താഴ്ത്തിയാണ് നമ്മൾ ബാത്റൂമിലിടുന്നത്. പിന്നെ നമ്മൾ നോക്കുക, ബാത്റൂമിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാപ്പ് ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കോർണറിൽ. അത് കുളിക്കുന്നതിൻ്റെ സാധാരണ ഷവർ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഷവർ വാൽവിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ കുളിക്കുന്നതിൻ്റെ ട്രാപ്പ് കാര്യങ്ങളൊക്കെ, കുളിക്കുക വെള്ളം പോകാനുള്ള ട്രാപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷവർ നമ്മൾ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ റൈറ്റ് സൈഡ് പച്ചവെള്ളം കൊടുത്തിരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം. പിന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ എങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു 3000 രൂപ വില വരാവുന്ന ഒരു യൂറോപ്യൻ ക്ലോസറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതിൻ്റെ അകത്ത് വരുന്ന മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഈ ഓക്കെ.